നമ്മുടെ ഫുട്ബോളിലെ ഓരോ ടീമിൻ്റെയും മുന്നേറ്റ നിരയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒരുപാട് കൂട്ടുകെട്ടുകളെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ലിവർപൂളിൻ്റെ സല, ഫെർമിനോ, മാനെ കൂട്ടുകെട്ട്, മുമ്പ് റിയൽ മാഡ്രിഡിൻ്റെ ബെയില്, ബെൻസിമ, റൊണാൾഡോ കൂട്ടുകെട്ട്, പിന്നെ മുമ്പ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ടെവസ്, റൊണാൾഡോ, റോണി കൂട്ടുകെട്ട്. എന്നാൽ ഇതിനേക്കാൾ ഏറ്റവും മികച്ചതും വ്യത്യസ്തമായതും MSN എന്ന കൂട്ടുകെട്ടായിരിക്കും. അതെ, മെസ്സി, സുവാരസ്, നെയ്മർ കൂട്ടുകെട്ട്. ലോകം കണ്ട ഏറ്റവും വലിയ അറ്റാക്കിംഗ് കോംബോ. ഒരു കാലത്ത് ഏതൊരു ക്ലബ്ബും ഭയന്നു പോകുമായിരുന്നു ഈയൊരു കൂട്ടുകെട്ടിനെ. കാരണം കളിയിൽ അത്രമാത്രം അപകടകാരികളായിരുന്നു ബാർസലോണയുടെ ഈ മൂന്ന് പേരും. വളരെ ചെറുപ്പം മുതലേ ബാർസലോണയുടെ ഭാഗമായി മാറിയ മെസ്സിയും 2013 ബ്രസീലിലെ സാന്റോസ് എന്ന ക്ലബ്ബിൽ നിന്ന് നെയ്മർ മെസ്സിയോടൊപ്പം ബാർസലോണയിൽ ചേർന്നു. പിന്നീട് 2014 ലിവർപൂളിൽ നിന്ന് സുവാരസ് ബാർസയിലേക്ക് ചേക്കേറി. അവിടെയാണ് ഈ സഖ്യം രൂപപ്പെടുന്നത്. പിന്നെ നടന്നത് അത്ഭുതമായിരുന്നു. ഈ മൂന്ന് പേരും ഒത്തുചേർന്ന ആദ്യ സീസണിൽ തന്നെ ബാർസലോണ യൂറോപ്യൻ ചാമ്പ്യന്മാരായി, ലാലിഗ ചാമ്പ്യന്മാരായി. കപ്പുകൾ വാരിക്കൂട്ടുക എന്നതായിരുന്നു അവരുടെ മെയിൻ ഹോബി. ഈ മൂന്ന് പേരും കൂടി 450 മത്സരങ്ങളിൽ നിന്ന്, അഥവാ മൂന്ന് സീസണുകളിൽ മാത്രമായി അടിച്ചുകൂട്ടിയത് 364 ഗോളുകളും 153 അസിസ്റ്റുകളുമായിരുന്നു. അതിൽ നിന്ന് മാത്രം മനസ്സിലാക്കിക്കൂടെ ഇവരുടെ റേഞ്ച് എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന്. ഈ മൂന്ന് പേരുടെയും ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് ഇത്രയും വലിയ ഒരു ടീം സ്പിരിറ്റ് ഉണ്ടാക്കിയെടുത്തതിൻ്റെ പ്രധാന കാരണം. കളത്തിലും കളത്തിൻ്റെ പുറത്തും പ്രാക്ടീസ് ഗ്രൗണ്ടുകളിലും ഈ മൂന്ന് പേരുടെ ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് MSN എന്ന കൂട്ടുകെട്ടിനെ ഇത്രയും വലുതാക്കി മാറ്റിയത്. സ്വയം ഗോളടിക്കാൻ വരെ അവസരമുണ്ടായിട്ടും തൻ്റെ കൂട്ടുകാരനെ കൊണ്ട് ഗോളടിപ്പിക്കും. എന്തിനു കൂടുതൽ പറയുന്നു, പെനാൾട്ടി വരെ മെസ്സി സുവാരസിന് അസിസ്റ്റ് ചെയ്ത് സുവാരസിനെ കൊണ്ട് ഗോളടിപ്പിച്ച ചരിത്രം വരെ ഇവർക്ക് പറയാനുണ്ട്. ഇതൊക്കെ തന്നെയായിരുന്നു ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകതയും. തൻ്റെ ട്രിബ്ലിംഗ് പാടവും തൻ്റെ സ്പീഡും കൊണ്ട് എതിരാളികളെ കബളിപ്പിച്ച് മുന്നേറുന്ന മെസ്സിയും തൻ്റെ മനോഹരമായ സ്കില്ലുകളിലൂടെ എതിരാളികളെ ബീറ്റ് ചെയ്യുന്ന നെയ്മറും ബോക്സിനുള്ളിൽ വെച്ച് എവിടുന്ന് പന്ത് കിട്ടിക്കഴിഞ്ഞാലും വളരെ സിമ്പിളായിക്കൊണ്ട് ഫിനിഷ് ചെയ്യുന്ന സുവാരസ് എന്ന ഗോളടി മെഷീനും ചേർന്നു കഴിഞ്ഞാൽ ആരാണ് ഈ കൂട്ടുകെട്ടിനെ ഭയക്കാത്തവരുണ്ടാവുക? എന്നാൽ ഇന്ന് ആ MSN ൽ എം മാത്രം അവശേഷിക്കുകയാണ്. അതെ, ചെഗുവരയുടെ നാട്ടിൽ നിന്ന് വന്ന ആ മനുഷ്യൻ മാത്രം ബാക്കിയാവുന്നു. അതെ, ലയണൽ മെസ്സി. ആദ്യം നെയ്മർ പോകുന്നു, അതോടുകൂടെ ആ അസ്ത്രം അവിടെ ഏറെക്കുറെ അവസാനിച്ചതായിരുന്നു. എന്നാലും നെയ്മറെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് തൻ്റെ മറ്റു രണ്ട് സുഹൃത്തുക്കൾ. അതിനെക്കുറിച്ച് ഒരുപാട് ന്യൂസും കാര്യങ്ങളൊക്കെ ഫുട്ബോൾ ലോകത്ത് പരന്നിരുന്നു. ആ ഒരു ന്യൂസും റൂമറുകളും കണ്ട് പല ഫുട്ബോൾ പ്രേമികൾ സ്വപ്നം കണ്ടു. അതെ, വീണ്ടും MSN ഒന്നിക്കാൻ പോകുന്നു എന്ന്. അത് ആരാധകർ ഒരുപാട് ആഗ്രഹിച്ചതും കാത്തിരുന്നതുമാണ്, ആ ഒരു നിമിഷത്തിന് വേണ്ടി. പക്ഷേ യഥാർത്ഥത്തിൽ അതവിടെ സംഭവിച്ചില്ല. എന്നാൽ ഈ അടുത്ത കാലത്ത് ഇവിടെ സംഭവിച്ചത് സുവാരസിനെയും കൂടി ബാർസലോണ പുറത്താക്കുന്നു. അതോടുകൂടെ MSN അവിടെ തകർന്നടിയുന്നു. അതും സുവാരസിന് പ്രായം കൂടുതലാണ് എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു സുവാരസിനെ ബാർസലോണ പുറത്താക്കിയത്. പക്ഷേ അവിടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, ആ പ്രായം കൂടി ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇന്ന് അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടി ഗോളടിച്ചു കൂട്ടുന്നത്? അതെ, അവിടെ ബാർസ മാനേജ്മെന്റിനെ പിഴച്ചിരിക്കുന്നു. സുവാരസ് മിന്നും ഫോമിലാണ് ഇപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡിലുള്ളത്. അതുകൊണ്ട് ബാർസലോണക്ക് അത് ഇന്ന് മനസ്സിലായി കാണും. ഇപ്പോൾ ബാർസലോണ ഏറ്റവും അനുഭവിക്കുന്നതും സുവാരസിനെ പോലുള്ള ഒരു നമ്പർ 9 സ്ട്രൈക്കറെയാണ്. വി മിസ് യു സുവാരസ്. ഇന്ന് ബാർസലോണയിൽ മെസ്സിയുടെ കാര്യം ആലോചിക്കുമ്പോൾ തൻ്റെ ഇടതും വലതും നിന്നിരുന്ന ആ രണ്ട് ചങ്കുകൾ വിട്ടുപിരിഞ്ഞിരിക്കുന്നു. തൻ്റെ രണ്ട് സുഹൃത്തുക്കളെ നഷ്ടപ്പെട്ട കാര്യത്തിൽ അയാളും ഇന്ന് ബാർസലോണ നിരയിൽ വിഷമത്തിലാണ്. ഇന്ന് അയാൾ അവിടെ ഒറ്റപ്പെട്ടതുപോലെയാണ് കാണുന്നത്. എന്തിരുന്നാലും ലോക ഫുട്ബോളിനെ പിടിച്ചുകുലുക്കിയ ആ ത്രയം ഇന്ന് ബാർസലോണ നിരയിൽ ഇല്ലെങ്കിലും ഇപ്പോഴും ഓരോ ഫുട്ബോൾ പ്രേമിയുടെയും ഹൃദയത്തിലുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതെ, അങ്ങനെയൊന്നും മാഞ്ഞുപോകില്ല ആ മൂവർഗ സംഘത്തെ. കാരണം മെസ്സിയും നെയ്മറും സുവാരസും ചേർന്ന് ഫുട്ബോൾ ലോകത്തിനെ അത്രയധികം വിസ്മയിപ്പിച്ചിട്ടുണ്ട്.
ഒരിക്കലും ഫുട്ബോൾ ലോകം മറക്കില്ല ഈ മൂവർഗ സംഘത്തെ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ബാർസ ആരാധകര് ആ മൂന്നക്ഷരം ഓർത്തുവെക്കുന്നത്, MSN. അത്രമാത്രം ബാർസ ഫാൻസുകാരുടെ ഹൃദയത്തിലെ ഒരു തീരാവേദനയായി ഇപ്പോഴും കെടാക്കണലായി മനസ്സിനെ വേദനിപ്പിക്കുന്നു. ആ കൂട്ടുകെട്ട് ഒരു പ്രാവശ്യം കൂടെ കാണാൻ ആഗ്രഹിക്കാത്ത ആരും തന്നെ ഇന്ന് ബാർസലോണ ആരാധകരിൽ ഉണ്ടാകില്ല. ഇനി ഫുട്ബോൾ ലോകത്ത് ഇതുപോലത്തൊരു സഖ്യം ഉണ്ടാകുമോ എന്ന കാര്യം തന്നെ സംശയമാണ്. അതെ, ബാർസ ആരാധകർ പറയുന്നുണ്ടാകും, വി മിസ് യു MSN.